നമസ്കാരം ഫോറിൻ വേഡ്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് പി എസ് സി ബുള്ളറ്റിനിൽ തന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകളാണ് നമ്മൾ ക്ലാസ്സിലേക്ക് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആദ്യ ഭാഗം ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക തീർച്ചയായും ഓരോ വാക്കുകളോടൊപ്പം പരമാവധി അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാകും നിങ്ങൾ വാക്കുകൾ നോട്ട് ചെയ്ത് വെക്കുക എന്തായാലും നിങ്ങൾക്ക് അടുത്ത പരീക്ഷയ്ക്ക് ഒരുപാട് പ്രയോജനം കിട്ടും എന്ന് വിചാരിക്കുന്നു നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ആദ്യ വാക്കിതാണ് ബെലഡോണ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ചില ആളുകൾക്കൊക്കെ ഒരു പരിചയം ഉണ്ടാവും കാരണം എന്താണ് ഇത് മുൻപ് പല പരീക്ഷകളിലും ചോദിച്ചിരിക്കുന്ന ഒരു വാക്കാണ് ബെലഡോണ മീനിങ് എന്താണ് എ എപ്പറ്റി വുമൺ എന്നാണ് ഇതിൻ്റെ മീനിങ് എപ്പറ്റി വുമൺ ബ്യൂട്ടിഫുൾ വുമൺ എന്നൊക്കെ നമുക്ക് കൊടുക്കാം അർത്ഥം കൊടുക്കാം ഇനി ഇത് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം എന്താണ് ബെലഡോണ എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു ചെടിയുടെ പേരാണ് ഒരു പ്ലാന്റിന്റെ പേരാണ് ബെലഡോണ ഈ ഒരു പ്ലാന്റിന് മൂന്ന് പ്രത്യേകതകളാണുള്ളത് അതിന് മെഡിസിനൽ വാല്യൂ ഉണ്ട് രണ്ട് ഒരു കോസ്മെറ്റിക് വാല്യൂ കോസ്മെറ്റിക് അല്ലെങ്കിൽ സൗന്ദര്യവർദ്ധക വസ്തു ആ ഒരു രീതിയിൽ ആ ഒരു പർപ്പസിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് മൂന്ന് ഇതൊരു പോയിസണസ് ആയിട്ടുള്ള ഒന്നാണ് പോയിസൺ ആ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നു അപ്പോൾ മൂന്ന് പർപ്പസ് അല്ലെങ്കിൽ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഇനി ഇത് യൂറോപ്പിലെയും ആഫ്രിക്കയിലെയും രാജ്യങ്ങൾ ആ ഭാഗങ്ങളിലാണ് ഈ ഒരു ചെടി കൂടുതലായും കാണാറുള്ളത് അപ്പോൾ പണ്ട് കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ഈ ആ നാട്ടിലെ സ്ത്രീകൾക്ക് ഈ ഒരു ചെടിയുമായി ബന്ധപ്പെട്ട ചെറിയൊരു ഐതിഹ്യം നിലനിൽക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ആ നാട്ടിലെ സ്ത്രീകൾ ഇതിൻ്റെ ഈ ബലഡോണയുടെ ബെറിയുടെ ജ്യൂസ് അപ്പം അതിൻ്റെ നീര് ഇവർ കണ്ണിൽ ഒഴിക്കുകയാണെങ്കിൽ ഒരു സെഡക്റ്റീവ് പവർ ഉണ്ടാവും ഇതിനൊരു സെഡ്യൂസിങ് അല്ലെങ്കിൽ സെഡക്റ്റീവ് പവർ ഉണ്ട് എന്നാണ് വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ വശീകരണ ശക്തി എന്നൊക്കെ പറയാം അപ്പം അതിന് വേണ്ടിയിട്ട് അന്ന് പലരും ഇത് ഉപയോഗിച്ചിരുന്നു എന്ന ഒരു കഥ കൂടെ ഉണ്ട് ഇതിൻ്റെ പിന്നാമ്പുറം അപ്പോൾ നിങ്ങൾ ഓർക്കുക ഇപ്പം ഇത് ഉപയോഗിക്കുമ്പോൾ എന്താവും ഒരു പ്രിട്ടി വുമൺ ആയി മാറുന്നു എന്നൊരു കാര്യം ഇത് ബെലഡോണയുടെ ഒരു ജ്യൂസ് അത് നമ്മളത് കണ്ണിൽ ഒഴിക്കുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നു സൗന്ദര്യം കൂടും എന്നങ്ങ് വിചാരിക്കാം ഓക്കെ അപ്പോൾ ഇങ്ങനെ നമ്മൾ അങ്ങ് കണക്ട് ചെയ്ത് പഠിക്കുകയാണ് ബെലഡോണ എന്ന് പറഞ്ഞാൽ പ്രിട്ടി വുമൺ എന്ന് പറയുന്നു ബെലഡോണ എ പ്രിട്ടി വുമൺ രണ്ടാമത്തെ പ്രയോഗത്തിലേക്ക് നമുക്ക് വരാം രണ്ടാമത്തേത് ഇതാണ് ബവ്മോണ്ട് എന്നുള്ളത് ബവോണ്ട് ദ ഫാഷനബിൾ വേൾഡ് ഹൈ സൊസൈറ്റി ഓക്കെ ഫാഷനബിൾ സൊസൈറ്റി എന്നൊക്കെയാണ് ഈ ബവ്മോണ്ട് എന്നുള്ള ഈ ഒരു ഈ ഒരു വേർഡിന്റെ മീനിങ് ബൗണ്ട് ദ ഫാഷണബിൾ സൊസൈറ്റി ഹൈ സൊസൈറ്റി ഫാഷനബിൾ വേൾഡ് എന്നൊക്കെ നമുക്ക് പറയുമ്പോൾ ഞാനൊരു ഉദാഹരണം ഒരു സെന്റൻസ് പറയുകയാണെങ്കിൽ ലണ്ടൻ വാസ് വൺസ് ദ ബൗണ്ട് ലണ്ടൻ വാസ് വൺസ് ദ സെന്റർ ഓഫ് ദ ബൌണ്ട് ലണ്ടൻ വാസ് വൺസ് ദ സെന്റർ ഓഫ് ദി ബവൗണ്ട് ലണ്ടൻ എന്ന് പറഞ്ഞാൽ ഒരു ഫാഷണബിൾ വേൾഡിന്റെ ഫാഷനബിൾ സൊസൈറ്റിയുടെ സെന്റർ ആയിരുന്നു ഒരിക്കൽ ഓക്കെ ലണ്ടൻ വാസ് വൺസ് ദി സെന്റർ ഓഫ് ദ ബൌണ്ട് മീനിങ് എന്താണ് ഫാഷനബിൾ വേൾഡ് ഹൈ സൊസൈറ്റി എന്നൊക്കെ നമുക്ക് അർത്ഥം കൊടുക്കാം ഇനി മൂന്നാമത്തേത് ബോണഫൈഡ് ബോണഫൈഡ് ഇത് നമുക്ക് പരിചയമുണ്ട് ബോണഫൈഡ് പലപ്പോഴും നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും ബോണഫൈഡ് എന്നുള്ള അതിന് ആ ഒരു ഫ്രഞ്ച് വേർഡ് അതിൻ്റെ ലിറ്ററൽ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ ഇൻ ഗുഡ് ഫെയ്ത്ത് അല്ലെങ്കിൽ ജനവിൻ ജലീവിൻ എന്ന അർത്ഥമാണ് ഇൻ ഗുഡ് ഫെയ്ത്ത് എന്നാണ് ഇത് നമുക്ക് കൊടുക്കുന്ന മീനിങ് ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് ബോണഫൈഡ് സ്റ്റുഡന്റ് എന്നൊക്കെ പറഞ്ഞ പ്രയോഗങ്ങൾ കേട്ടിട്ടുണ്ടാവും ബോണഫൈഡ് സ്റ്റുഡൻറ് എന്ന് പറയുന്നത് എന്താണ് നമ്മളൊരു സ്ഥലത്ത് ഒരു സ്കൂള് കോളേജ് യൂണിവേഴ്സിറ്റി അവിടെ നമ്മൾ എൻറോൾ ചെയ്തിരിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ അവിടെ ആ ഒരു സമയത്ത് ഉള്ള ഒരാളാണ് അവിടുത്തെ സ്റ്റുഡൻ്റ് ആണ് അതാണ് ബോണഫൈഡ് സ്റ്റുഡന്റ് പിന്നെ അടുത്ത് ബോൺ വൊയാഷ് എന്നുള്ള പറയുന്ന പ്രയോഗം ബോൺ വൊയാഷ് എന്താണ് എ ഗുഡ് ജേർണി ടു യു നമ്മൾ ആരെങ്കിലും യാത്ര അയക്കുന്ന സമയത്ത് ചെയ്യുന്ന കൊടുക്കുന്ന വിഷ് എ ഗുഡ് ജേർണി എന്ന് പറയുന്ന വിഷയം ചെയ്യാറുണ്ട് അതാണ് ബോൺ വയാഷ് ബോൺ വോയാഷ് ബോൺ വോയാഷ് ഓക്കെ നാലെണ്ണം പഠിച്ചല്ലോ ഒന്ന് ബെലഡോണ ബെലഡോണ നമുക്ക് ഓർത്തിരിക്കാം ബ്യൂമോണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുക ഫാഷനബിൾ വേൾഡ് ഹൈ സൊസൈറ്റി ഓക്കെ ലണ്ടന്റെയും പാരിസ്ഥൊക്കെ ഓർക്കുക സർട്ടിഫിക്കറ്റ് ഗുഡ് ജേർണി ഓക്കെ അടുത്തതിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം അടുത്താണ് കാർപ്പേഡിയം എന്നുള്ളത് കാർപ്പേഡിയം കാർപ്പേഡിയം ഓർക്കാം എന്താണ് കാർപ്പേഡിയം സെയ്സ് ദ ഡേ എന്നാണ് മീനിങ് തന്നിരിക്കുന്നത് അതിന്റെ ലിറ്ററൽ മീനിങ് സെയ്സ് ദ ഡേ സൈസ് ഹോൾഡ് എന്നൊക്കെ നമുക്ക് കൊടുക്കാം ദ മൊമെന്റ് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല സെയിസ് ദ ഡേ എന്നും കാശ് ദ ഡേ എന്നും അറസ്റ്റ് ദ മൊമെന്റ് എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ പല ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇന്ന് എന്തൊക്കെ സുഖവും സൗകര്യവും നമുക്ക് ഉണ്ടോ അതെല്ലാം നമ്മൾ അങ്ങ് ആസ്വദിക്കുക നാളത്തെക്കുറിച്ച് നമ്മൾ വ്യാകുലരാകേണ്ട ആവശ്യമില്ല നാളെ എന്ത് സംഭവിക്കും നോ ടെൻഷൻ നോ വെറീസ് ഇന്ന് എന്തൊക്കെയുണ്ടോ ആസ്വദിക്കാൻ പറ്റുന്ന പരമാവധി ആസ്വദിക്കുക ഈറ്റ് ഡ്രിങ്ക് ബീ മെറി ഓക്കെ അതാണ് കാപ്പേഡിയം അതൊരു പ്രിൻസിപ്പിൾ ആണ് അപ്പം അങ്ങനെ ഒരു ഒരു തിയറിയാണ് കാപ്പേഡിയം എന്ന് പറയുന്ന ഒരു തിയറി ഇതുമായിട്ട് ഇതിന് ഒരുപാട് റോമൻ പോയിട്ടും ഹൊറീസ് എന്ന് പറയുന്ന റോമൻ പോയിറ്റും അദ്ദേഹത്തിൻ്റെ കവിതയൊക്കെ ആയിട്ട് ഇതിന് ബന്ധമുണ്ട് നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല കാപ്പേഡിയം എന്താണ് സെയ്സ് ദ ഡേ അല്ലേ അല്ലെ കാ മൊമെന്റ് ഇപ്പം ചെയ്യാൻ പറ്റുന്ന ഇപ്പോഴത്തെ ജീവിതം ഈ ഒരു സമയം ഈ ഒരു സമയത്തെ നമ്മൾ അതിൻറ്റേതായ രീതിയിൽ എത്ര ഏതൊരു രീതി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമോ അത് എൻജോയ് ചെയ്യുക സേസ് ദ ഡേ കാച്ച് ദ നമുക്ക് പറയാം ഇനി അടുത്തൊരു പ്രയോഗം അത് വായിക്കാൻ തന്നെ ഒരു അല്പം ബുദ്ധിമുട്ടുണ്ട് അതൊന്നും ശ്രദ്ധിച്ച് വായിച്ചില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും ഷെയ്ഡ് ഓഫ് ഇപ്പം നമ്മൾ വായിക്കുമ്പോൾ ഷെഫ് ഡി ഓവർ എന്നൊക്കെ വായിക്കും ഷെയ്ഡ് ഓഫ് ഷെയ്ഡ് ഓഫ് ഷെയ്ഡ് ഓഫ് ഷെയ്ഡ് ഓഫ് ഓക്കെ ഉച്ചാരണം അങ്ങനെയാണ് മീനിങ് മാസ്റ്റർ പീസ് എന്താണ് മാസ്റ്റർ പീസ് മാസ്റ്റർ പീസ് പ്രത്യേകിച്ച് ആർട്ടുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നതാണ് ഇപ്പൊ ഒരാളുടെ ഒരു മാസ്റ്റർ ആണ് ഇപ്പം ആർട്ടിൽ ലിറ്ററേച്ചർ അദ്ദേഹത്തിന്റെ വർക്കുകളിലെ മാസ്റ്റർ പീസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഷെയ്ഡ് ഓഫ് ഇതില് ഇത് പറയുമ്പോൾ നിങ്ങൾ മറ്റൊരു ഉണ്ട് പ്രധാനപ്പെട്ട മറ്റൊരു വാക്കുണ്ട് അത് ഓർത്തോണം ഈ മാഗ്ന മോപ്പസ് എന്നൊരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മാഗ്നമോപ്പസ് അത് ഇത് തന്നെയാണ് മാസ്റ്റർ പീസ് എന്ന് അർത്ഥം മാഗ്നം ഓപ്പസ് മാഗ്നമോപ്പസ് അവസ്റ്റർ മാഗ്നമോപ്പസ് രണ്ടും ഒന്ന് തന്നെയാണ് മാസ്റ്റർ പീസ് എന്നാണ് അർത്ഥം വരുന്നത് ഇത് രണ്ടു ദിനോട് കൂടെ ചേർത്ത് പഠിച്ചോളൂ അടുത്തത് ഈ പറയുന്ന കിസീൻ എന്ന് വായിക്കാൻ തോന്നും എന്നാണ് മൾട്ടി റെസ്റ്റോറൻറ്റ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും കിസീൻ ലിറ്ററലി അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ കിച്ചൺ എന്നൊരു അർത്ഥമുണ്ട് എന്ന് പറഞ്ഞാൽ കിച്ചൺ എന്നൊരു അർത്ഥമുണ്ട് അല്ലെങ്കിൽ എ സ്റ്റൈൽ ഓഫ് കുക്കിംഗ് എന്ന് വേണമെങ്കിൽ പറയാം എ സ്റ്റൈൽ ഓഫ് കുക്കിംഗ് ഓക്കെ എ സ്റ്റൈൽ ഓഫ് കുക്കിംഗ് സ്റ്റൈൽ ഓഫ് കുക്കിംഗ് കുക്കിംഗ് എ സ്റ്റൈൽ ഓഫ് കുക്കിംഗ് ഓക്കെ അപ്പൊ മൾട്ടി ക്യുസീൻ റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് വലിയ ഹോട്ടലുകളിൽ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ടാകും മൾട്ടി കുസീൻ റെസ്റ്റോറൻറ്റ് മൾട്ടി ക്യുസീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പലതരത്തിലുള്ള പല കോണ്ടിനൽ വെറൈറ്റി സെർവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന കിച്ചൺ ആണ് അവിടെ സെർവ് ചെയ്യുന്നവരാണ് ചിലപ്പോൾ ഇറ്റാലിയൻ ഉണ്ടാകും സ്പാനിഷ് ഉണ്ടാകും ഫ്രഞ്ച് ഉണ്ടാകും ചൈനീസ് ഉണ്ടാകും ഇന്ത്യൻ ഉണ്ടാകും ഇങ്ങനെ പല കാര്യങ്ങൾ പല വെറൈറ്റി ഫുഡ് സപ്ലൈ ചെയ്യുന്നുണ്ടാവും ഓക്കെ അതിനാണ് നമ്മൾ മൾട്ടി കുസീൻ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ലിറ്ററലി അതിന് മീനിങ് കിച്ചൺ എന്നാണ് സ്റ്റൈൽ ഓഫ് കുക്കിംഗ് എന്ന് കൊടുക്കാം ഓക്കെ ഇതാണ് കുസീൻ മൾട്ടി കുസീൻ റെസ്റ്റോറൻറ്റ് അതുമായിട്ടൊന്ന് ബന്ധപ്പെട്ട് കുസീൻ എന്ന വാക്ക് കാണുമ്പോഴേ നമ്മുടെ കുസീൻ റെസ്റ്റോറൻറ്റ് അത് ഓർത്താൽ നമുക്കത് കിട്ടും ഓക്കെ ഇപ്പോൾ കർപ്പേഡിയം കിട്ടിയല്ലോ സൈസ് ദൈവ അതായത് നമ്മൾ തിന്നുക കുടിക്കുക ആഹ്ലാദിക്കുക അറുമാദിക്കുക എന്തെങ്കിലും ആയിക്കോട്ടെ ഇനി അടുത്തത് എന്താണ് ഈ ഷെയ്ഡോവ് എന്താണ് മാസ്റ്റർ പീസ് ആണ് മാക്നമോപ്പസ് ആണ് ക്യുസീൻ എന്ന് പറഞ്ഞാൽ ലിറ്ററലി കിച്ചൺ ആണ് ഇനി അടുത്തത് കാറ്റ് ബ്ലാൻസ് എന്ന് പറഞ്ഞാൽ ലിറ്ററലി ഇത് പണ്ട് ഉപയോഗിച്ചിരുന്നത് പേപ്പർ 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 അല്ലെങ്കിൽ എ എ എ വൈറ്റ് വൈറ്റ് ഉപയോഗിച്ചിരുന്ന ഉപയോഗിക്കുന്നത് ഇപ്പൊ നമുക്ക് അതിന്റെ മീനിങ് നമ്മൾ കൊടുക്കുന്ന ഇതാണ് കംപ്ലീറ്റ് ഫ്രീഡം ടു ഡൂ സംതിങ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിനായിട്ടുള്ള സ്വതന്ത്രമായ പൂർണ്ണമായ സ്വാതന്ത്ര്യം ഒരു കാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അതിന്റെ ഒരു ഉത്തരവാദ ഒരു അതോറിറ്റി അധികാരം ഒരു കാര്യം ചെയ്യാനായിട്ട് പൂർണ്ണമായ അധികാരം ഇട്ട് കൊടുക്കുക പൂർണ്ണമായ സ്വാതന്ത്ര്യം അതിനാണ് ബ്ലാഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ ഈ ബ്ലാങ്ക് പേപ്പറുമായിട്ട് നമ്മളിപ്പം ബ്ലാങ്ക് ചെക്ക് എന്ന് കേട്ടിട്ടുണ്ടാവും ബ്ലാങ്ക് ചെക്ക് എന്ന് പറയുന്നത് എന്താ അല്ലേ ബ്ലാങ്ക് ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താ നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം അല്ലേ അവിടെ നമുക്ക് നമ്മുടെ ഒരു ഫ്രീഡം ഫ്രീഡമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് ഒരു ലിമിറ്റ് ചെയ്യുന്നില്ല അവിടെ അപ്പോൾ അത് തന്നെയാണ് ആ ബ്ലാങ്ക് പേപ്പർ എന്നതിൽ നിന്ന് ഇങ്ങോട്ട് മീനിങ് മാറിയപ്പോൾ ഒന്ന് ഓർക്കുക അവിടെ ഒരു ഫ്രീഡമുണ്ട് നമുക്കിഷ്ടമുള്ളത് പോലെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അതിനുള്ള ഫ്രീഡവും അധികാരവും ഉണ്ട് എന്നുള്ള കാര്യമാണ് ഓക്കെ ഇനി അടുത്തൊരു പ്രയോഗമാണ് തന്നിരിക്കുന്നതാണ് കരിക്കുലം വീറ്റായി കരിക്കുലം വീറ്റായി ഓക്കെ സി വി എന്നത് സി വി സി വിയുടെ എക്സ്പാൻഷനാണ് കരിക്കുലം വീറ്റായി കരിക്കുലം മീറ്റായി നമുക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല എന്താണ് എ റെക്കോർഡ് ഓഫ് വൺസ് ലൈഫ് ഹിസ്റ്ററി അപ്പം നമ്മുടെ ക്വാളിഫിക്കേഷനും നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നൽകുന്ന അതിൻ്റെ റെക്കോർഡ് അതിനെയാണ് നമ്മൾ സി വി കരിക്കുലം വീറ്റായി എന്ന് പറയുന്നത് സി വി സി ബിയുടെ എക്സ്പാൻഷൻ കരിക്കുലം വീറ്റായി ആ സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിച്ചോണം നമുക്ക് ആവശ്യം വരുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ കാർപ്പേഡിയം ഓക്കെ ഷെയ്ഡ് ഓഫ് കാറ്റ് വാൻഷ് കരിക്കുലം വീട്ടായി ഇനി അടുത്തതിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം ഇനി അടുത്തത് പറയാൻ പോകുന്ന ഇതാണ് അതായത് ഡിനോമെൻ ഡിനോമെൻ ഇതിൽ ഉച്ചാരണം ഒന്ന് ശ്രദ്ധിച്ചു ഉച്ചാരണം ഡിനോമെൻ്റ് എന്നൊക്കെ വായിക്കാനായിട്ട് തോന്നും ഡിനോമ ജിനോമ ഓക്കെ അത്രയേ ഉള്ളൂ ഡിനോമ എൻഡ് ഓഫ് എ പ്ലോട്ട് എൻഡ് ഓഫ് എ പ്ലോട്ട് എൻഡ് ഓഫ് എ പ്ലോട്ട് എൻഡ് ഓഫ് എ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കഥയുടെ അവസാന ഭാഗം അതായത് പലപ്പോഴും ഒരു നാടകത്തിൻ്റെ ഫൈനൽ പാർട്ട് ഓഫ് എ പ്ലേ ഫൈനൽ പാർട്ട് ഓഫ് എ ഫിലിം സിനിമയുടെയോ നാടകത്തിൻ്റെയോ അങ്ങനെയൊക്കെ ഒരു പ്ലോട്ട് ഒരു കഥയുടെ അവസാന ഭാഗത്തെയാണ് നമ്മൾ ഡിനോമൻ എന്ന് വിളിക്കുന്നത് ഡിനോമൻ ഇപ്പം ഞാൻ ഈ ഇടയ്ക്ക് കണ്ട ഒരു സിനിമ മാലിക് എന്ന് പറയുന്ന സിനിമ മാലിക് എന്ന് പറയുന്ന സിനിമ ഞാൻ കണ്ടു ഞാൻ പറയുകയാണ് ദ ഫിലിംസ് ഡിനോമൻ വാസ് നോട്ട് സാറ്റിസ്ഫൈ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ദ ഫിലിംസ് ഡിനോമൻ വാസ് നോട്ട് സാറ്റിസ്ഫൈയിങ് അപ്പോൾ അതത്ര തൃപ്തികരമല്ലായിരുന്നു അതിൻ്റെ ആ ഒരു ഫൈനൽ ഫൈനൽ ആയിട്ടുള്ള ആ ഒരു ഭാഗം അതത്ര സാറ്റിസ്ഫയിങ് ആയിട്ട് തോന്നിയില്ല ഓക്കെ ഡിനോമൻ എന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് എ പ്ലോട്ട് ഓക്കെ അതായത് നമുക്കറിയാം ഒരു കഥയെല്ലാം സങ്കീർണമായ കഥകളെല്ലാം ഒന്ന് സോൾവ് ചെയ്യുന്ന ഭാഗമുണ്ടല്ലോ അവസാനം വരുമ്പോഴേക്കാണ് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത് അതിനെയൊക്കെ പരിഹരിക്കുന്ന ആ ഒരു ഭാഗം അതിനെയാണ് അതിൻ്റെ ആ ഫൈനൽ പാർട്ട് അതിനെയാണ് ഡിനോമൻ എന്ന് വിളിക്കുന്നത് ഇനി അടുത്തത് ഡിഫാക്ടോ എന്ന് പറഞ്ഞാൽ അവിടെ കൂടുതലൊന്നും പറയാനില്ല ഇൻ ഫാക്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഫാക്ട് ഡി ഫാക്ടോ ഇൻ ഫാക്ട് ഇൻഫാക്ട് എപ്പോഴും പറയാറുണ്ട് ഇൻ ഫാക്ട് ഇൻ ഫാക്ട് ഇനി ഡയസ്നോൺ എന്നത് ഡയസ്നോൺ പലപ്പോഴും നിങ്ങൾ ടി വിയിൽ വാർത്ത കാണുമ്പോഴും പത്രം വായിക്കുമ്പോഴൊക്കെ പറയും ഈ പ്രത്യേകിച്ച് ഒക്കെ നടക്കുന്ന ദിവസം ഗവൺമെൻറ് ഡിക്ലൈഡ് ഡയസ്നോൺ എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് ഗവൺമെൻറ് ഡിക്ലൈഡ് ഡയസ്നോൺ ഓൺ എംപ്ലോയീസ് സ്ട്രൈക്ക് അപ്പം എംപ്ലോയീസ് സ്ട്രൈക്ക് ചെയ്ത ദിവസങ്ങൾ ഡയസ്നോൺ കൊടുത്തു ഡയസ്നോൺ എന്ന് പറഞ്ഞാൽ നോൺ ബിസിനസ് ഡേ ഓക്കെ നോൺ ബിസിനസ് ഡേ വർക്കിംഗ് ഡേ അല്ല നമ്മുടെ ഹോളിഡേ തന്നെ അവധി ഓക്കെ അപ്പം വർക്ക് നടക്കാത്ത ബിസിനസ് നടക്കാത്ത ദിവസം അതാണ് എ നോൺ ബിസിനസ് ഡേ എന്നാണ് ഡയസ്നോൺ എന്ന വാക്കുന്ന മീനിങ് ഇനി അവസാനത്തെ ഡോക്മാ ഡോക്മ എന്ന് പറഞ്ഞാൽ ബിലീവ്സ് എന്നാണ് എസ്റ്റാബ്ലിഷ്ഡ് ബിലീഫ് എ സെറ്റോർ പ്രിൻസിപ്പിൾസ് തത്വങ്ങൾ ഓക്കെ വിശ്വാസങ്ങൾ അത്തരം തത്വങ്ങൾ വിശ്വാസങ്ങൾ അവയൊക്കെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഡോക്മ എന്ന് പറയുന്നത് അപ്പോൾ ഡിനോമൻ അറിയാം ഡിഫാക്ടോ അറിയാം ഡൈസ്നോൺ അറിയാം ഡോക്മ ഇത്രയും വാക്കുകൾ പഠിച്ചു നമ്മൾ ഓരോ ക്ലാസ്സിനും കുറച്ച് കുറച്ച് വാക്കുകളെ പറയുന്നുള്ളൂ പത്തിനും പതിനഞ്ചിനും ഇടയ്ക്ക് വാക്കുകളെ നമ്മൾ പറയുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഓരോ എപ്പിസോഡിലും അത്ര വാക്കുകൾ പറയുന്നുള്ളൂ എല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോരോ ക്ലാസ് ആയിട്ട് ചെറിയ ചെറിയ എപ്പിസോഡ് ആയിട്ടാണ് അവർ ഇത് ചെയ്യുന്നത് നമുക്കറിയാം ഇത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഇവിടെ നിന്നാണ് പി എസ് സി ബുള്ളറ്റിൽ നിന്ന് എടുത്തിരിക്കുന്ന വാക്കുകളാണ് ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയുള്ള വാക്കുകളാണ് പല വാക്കുകളും ഇതിനു മുൻപ് ആവർത്തിച്ച് ചോദിച്ചിരിക്കുന്നവയാണ് അപ്പം അത്ര പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഉടനെ ഇതിൻ്റെ തേർഡ് പാർട്ട് ഉടനെ വരുന്നുണ്ടാവും കത്തിരിക്കാം ചിൽഡൻ ബൈ താങ്ക്